സെൽപോയിന്റ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഐക്യൂവിൻ്റെ ഏറ്റവും പുതിയ ഐക്യൂ 9 Pro എന്ന് പറയുന്ന ഡിവൈസാണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ക്യൂക്കോവ് ചെയ്യുന്നത്. ഇന്ന് അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു ഡിവൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മറ്റേതെങ്കിലും മോഡലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസാണ് നമുക്ക് ലഭിക്കുന്നത്. തൽക്കാലം മാറ്റിവെക്കാം. ബാക്കി പാക്കിംഗ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഐക്യൂ 9 കണ്ട പോലെ തന്നെ ഒരു ബോക്സിനകത്ത് കുറച്ച് പേപ്പർ ബോക്സും ഒരു സ്പെഷ്യൽ കാർഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക് കവർ നൽകിയിട്ടുണ്ട്. സെയിം ഡിസൈനിലുള്ളൊരു ബാക്ക് കവറാണ്. അതേപോലെ തന്നെ സിം ട്രേ പിന്നും ഇവരിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടൈപ്പ് സി ടു ടൈപ്പ് സി ഡേറ്റ കേബിളും പിന്നെ അത് കറസ്പോണ്ടിംഗ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന 120 W സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിംഗ് ബ്രിക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓവറോൾ പാക്കിംഗ് കണ്ടൻസ് എന്ന് പറയുന്നത്. ഫോൺ ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഐക്യൂ 9 Pro. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐക്യൂ 9 കണ്ടത് ആൽഫ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇത് ലെജൻഡ് എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ്. ഈ ഒരു കളർ വേരിയൻ്റ് നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൈറ്റിനകത്ത് ഈ ഒരു ഡിസൈൻ വരുമ്പം കിടിലൻ ഒരു ലുക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ 200 g വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. 8.8 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. കുറച്ച് വലിയ ഫോണായതുകൊണ്ട് തന്നെ ഇത്രയും വെയിറ്റ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അധികം പ്രശ്നം വരുന്നില്ല. നല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ കർവ്ഡ് സ്ക്രീൻ ആണ്. നല്ലൊരു ഫീൽ ആ ഒരു കർവ്നെസ് കൊടുത്തുകൊണ്ട് നല്ല കിട്ടുന്നുണ്ട്. 6.78 inch ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. 1440x3200 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. 2K ഡിസ്പ്ലേ ആണിത്. 20:9 ആസ്പിറേഷ്യൂൽ ആണ് ഇത് ബിൽറ്റ് ചെയ്തേക്കുന്നത്. 518 pixels per inch ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. 1500 nits മാക്സിമം ബ്രൈറ്റ്നെസ് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നൽകിയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് 12 ഫൺ ടച്ച് ഓയസ് 12 ആണ് ഇതിലുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് 2 എക്സ്ട്രാ കിട്ടുമ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ 8 Gen 1 എന്ന് പറയുന്ന 4 nm ചിപ്സെറ്റ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബീസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അഡ്രീനോ 730 ആണ് ഇതിൻ്റെ GPU. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു പറയേണ്ട തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസ് അളക്കാനായിട്ട് BGMI സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ സ്മൂത്തില് എക്സ്ട്രീം ആയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 90 FPS ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും 90 FPS നമുക്ക് ഇതിൽ എനേബിൾ ആണ്. അതുപോലെ HDR നമുക്ക് എക്സ്ട്രീം അവൈലബിൾ ആണ്. അൾട്രാ HDയിൽ അൾട്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് പക്കാ സ്മൂത്ത് ആണ്. ഒരു ബീസ്റ്റ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 50 MP മെയിൻ ക്യാമറയാണ് ഇതിലുള്ളത്. 16 MP ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 50 MP മറ്റൊരു അൾട്രാവൈഡ് ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അൾട്രാവൈഡിൽ 150° ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഫിഷേ ലെൻസ് പോലത്തെ മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐക്യൂവിൻ്റെ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫോട്ടോ സെഗ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. V23 Pro നമ്മൾ കണ്ട പോലെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊരു വ്ളോഗറിനെ വീഡിയോ മേക്കേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. വീഡിയോ നോക്കുകയാണെങ്കിൽ 8K 30 FPS വരെ നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. മേജർ പോസിറ്റീവ് ആണ്. 4K നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 1080p നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഗിംബൽ സ്റ്റെബിലൈസേഷൻ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റിന് നൽകിയിട്ടുണ്ട്. 4K 60 FPS നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനും 1080p 60 FPS നമുക്ക് അൾട്രാ സ്റ്റെബിലൈസേഷനും ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 MP 1080p 30 FPS നമുക്ക് ഫ്രണ്ടിൽ എടുക്കാൻ സാധിക്കുന്നത്. ഓവറോൾ ക്യാമറ പെർഫോമൻസ് ഫസ്റ്റ് ഇംപ്രഷനിൽ നല്ലൊരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 2K ഡിസ്പ്ലേ ആണ്. നല്ല കളർ ആക്കുറസി ഉള്ള ഡിസ്പ്ലേ ആണ്. ഡ്യുവൽ സീരിയോ സ്പീക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓവറോൾ ആ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ബയോമെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഫേസ് ID ആൻഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനിംഗ് ആണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനിംഗ് ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ആണ് വരുന്നത്. കുറച്ച് എക്സ്ട്രാ സ്ഥലത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഏരിയയിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനിംഗ് ഇതിൽ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4700 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. 120 W ഫാസ്റ്റ് ചാർജിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുണ്ട്. 50% 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ 100% 20 മിനിറ്റ് എടുത്തുകൊണ്ട് തന്നെ ഫിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് 50 W സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 W റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഐക്യൂ 9 Pro പറ്റി എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു ക്യൂക്ക് ഓവർ വ്യൂ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മോഡലോ വേറെ ഏതെങ്കിലും മോഡലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.